നമസ്കാരം. കൗമുദി ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഡോക്ടേഴ്സ് വ്യൂവിലേക്ക് സ്വാഗതം. കുട്ടികളിൽ ഉണ്ടാകുന്ന ഓരോ ഹെൽത്ത് ഇഷ്യൂസും പാരൻസിനെ വലിയ രീതിയിൽ വിഷമിപ്പിക്കാറുണ്ട് അല്ലേ. അതിൽ ഏറ്റവും കൂടുതൽ മേജറായിട്ട് വരുന്ന പ്രശ്നമാണ് ഡെന്റൽ ഇഷ്യൂസ്. കുട്ടികളിൽ ഉണ്ടാകുന്ന ഡെന്റൽ ഇഷ്യൂസ് ആണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ട്രിവാൻഡ്രം സ്മൈൽസിൻ്റെ ഓണർ ആൻഡ് ഫൗണ്ടർ ആയിട്ടുള്ള ഡോക്ടർ ബിജിതയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടറിനെ ഷോയിലേക്ക്. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, കുട്ടികളിലെ ഡെന്റൽ ഇഷ്യൂസ് അത് വലിയൊരു ഏരിയ ആണല്ലേ. ശരിക്കും പറഞ്ഞാൽ പല ടൈപ്പ് ഓഫ് ഇഷ്യൂസ് കുഞ്ഞിലെ മുതലേ വരാറുണ്ട്. ആദ്യം തന്നെ ആ ഡെന്റൽ ഇഷ്യൂസിലേക്ക് കടക്കുന്നതിന് മുന്നേ കുട്ടികളുടെ ഗ്രോത്തിന് ഓരോ മൈൽ സ്റ്റോൺസ് ഉണ്ടല്ലോ. കമന്ന് വീഴുക, നടക്കുക, അങ്ങനെ ഓരോ മൈൽ സ്റ്റോൺസ് ഉണ്ട്. അതേപോലെ തന്നെ ഡെന്റൽ റിലേറ്റഡ് കാര്യങ്ങൾക്കും ആദ്യത്തെ പല്ല് വരിക, അങ്ങനത്തെ കുറേ കാര്യങ്ങളില്ലേ. ആ മൈൽ സ്റ്റോൺ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഓരോ അത് കാരണം ഉണ്ടാകുന്ന ഇഷ്യൂസിലേക്കും കൂടെ കടക്കാം. മൈൽ സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഡെന്റിഷൻ ആണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു ശില്പ. ഇപ്പം ആദ്യം തന്നെ പറയുമ്പോൾ കുട്ടി ജനിച്ചു കഴിയുമ്പോൾ കുട്ടികളുടെ ആ മോണ പല്ലില്ലാതെ ആ ഭാഗം, അതിനെ നമ്മൾ ഗം പാഡ്സ് എന്നാണ് പറയണത്. അപ്പം അതാണ് ഫേസ്റ്റ് ആയിട്ടുള്ള ഗം പാഡ് സ്റ്റേജാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ പോലെ ഒരു ഏകദേശം 6 മാസം വേരിയേഷൻ കാണും പിള്ളേരിൽ, ഓരോരുത്തരുടെയും ഡിഫറെൻറ്റ് ടൈമിലായിരിക്കും. ഏകദേശം ഒരു ആവറേജ് ടൈമിങ് ഒരു 6 മന്ത്സൊക്കെ ആകുമ്പോൾ പല്ല് വന്ന് തുടങ്ങും. അപ്പം അത് വരുമ്പോൾ പ്രൈമറി ഡെന്റിഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. പ്രൈമറി ഡെന്റിഷൻ, അല്ലെങ്കിൽ നമ്മൾ പാൽപ്പൽ, മിൽക്ക് ടീത്ത് എന്ന് പറയണത്, അത് സ്റ്റാർട്ട് ചെയ്ത് ഒരു 2.5 ഇയേഴ്സൊക്കെ ആകുമ്പോഴേക്കും എല്ലാ ഒരുവിധം എല്ലാ നമുക്ക് 20 പാൽപ്പല്ലാണ് ഉള്ളത്, അതെല്ലാം വന്നിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു ഫേസ് ആണ് അത്. ഇപ്പോൾ അതാണ് പ്രൈമറി ഡെന്റിഷൻ ഫേസ് ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 6 വയസ്സൊക്കെ ആകുമ്പോൾ ആദ്യത്തെ നമ്മുടെ പെർമനൻ്റ് പല്ല് വരും, അത് അണപ്പല്ലാണ്. അത് വന്ന് അതോടെ നമ്മുടെ പെർമനൻ്റ് ഡെന്റിഷൻ അല്ലെങ്കിൽ സെക്കൻഡറി ഡെന്റിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം വന്നിരുന്ന ആ പാൽപ്പല്ലുകളെല്ലാം പോയിട്ടല്ലേ? അല്ല അല്ല അല്ല, ആദ്യത്തെ ഈ അണപ്പല്ല് വരുന്നത്, പെർമനൻ്റ് ആയിട്ടുള്ള ഈ അണപ്പല്ല് വരുന്നത് ഈ ഇരിക്കുന്ന പല്ലിൻ്റെ ബാക്കിലാണ്. ഓക്കെ. അപ്പൊ ബാക്കി ഇപ്പം മിൽക്ക് ടീത്ത് എല്ലാം ഉണ്ട്, അതിന്റെ കൂടെ തന്നെ ആയിരിക്കും ഇതും വരുന്നത്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും ഓരോന്നുമായിട്ട് പോയി പോണത്. ഈ ഒരു സ്റ്റേജിലാണ് പോയി തുടങ്ങുന്നത്. അതെ അതെ. പിന്നെ 6 ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ, ഒരു 6 ഇയേഴ്സ് ആണ് ആവറേജ് ആയിട്ട് പറയുന്നത്. 6 ഇയേഴ്സ് കഴിയുമ്പോൾ ആണ് നമ്മുടെ മിക്സഡ് ഡെന്റിഷൻ സ്റ്റേജിന്. 6 to 12 ഇയേഴ്സ് വരെ മിക്സഡ് ഡെന്റിഷൻ സ്റ്റേജ് ആണ്. ആ സമയത്ത് നമ്മുടെ വായിൽ പാൽപ്പല്ലും കാണും, പെർമനൻ്റ് പല്ലും കാണും. ആ സമയത്ത് പാൽപ്പൽ പൊഴിഞ്ഞു പോകുന്ന സമയമായിരിക്കും, അതേപോലെ പെർമനൻ്റ് പല്ല് വരുന്ന സമയമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മിക്സഡ് ഡെന്റിഷൻ പറയുന്നത്. രണ്ട് സെറ്റ് ഓഫ് ഡെന്റിഷനും ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു 12 ഇയേഴ്സ് കഴിയുമ്പോഴേക്ക് നമ്മുടെ അത് കഴിഞ്ഞിട്ടുള്ളത് റെസ്റ്റ് നമ്മുടെ വരുന്നത് പെർമനൻ്റ് ഡെന്റിഷൻ ഫേസ് ആണ്. അതിനകത്താണെങ്കിൽ നമ്മുടെ എല്ലാ പെർമനൻ്റ് പല്ല്, 3rd molar 3rാമത്തെ അണപ്പല്ല്, അതൊഴികെ ബാക്കി എല്ലാ പല്ലും വന്നിരിക്കും. ഒരു 12, അതിനകത്തും ചെറിയ വേരിയേഷനൊക്കെ കാണും, അത് നോർമലാണ്. അപ്പം അത് കുഴപ്പമില്ല. പക്ഷെ 12 to 13 ഇയേഴ്സിനുള്ളിൽ തന്നെ എല്ലാ പെർമനൻ്റ് പല്ലും വരും. അപ്പോൾ കുട്ടികളിലെ പ്രത്യേകിച്ച് സ്വീറ്റ്സ് ഒക്കെ ഒരുപാട് കഴിക്കുന്നവർക്കാണ് ഈ എന്താണ് പോട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഇഷ്യൂസ് കുട്ടികളിൽ വരുന്ന ഡെന്റൽ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് പറയാമോ? പിള്ളേരിൽ കാണുന്ന ഏറ്റവും വലിയ ഡെന്റൽ പ്രോബ്ലം എന്ന് പറയുന്ന പോട് തന്നെയാണ്. കാരണം പിള്ളേർ പ്രോപ്പർലി ബ്രഷ് ചെയ്യത്തില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പേരൻസിലും കണ്ടിട്ടുള്ള ഒരു ഇതാണ്, പേരൻസും പറയും കുഴപ്പമില്ല പാൽപ്പല്ലല്ലോ, ഒരു പോട് വന്നാൽ നമുക്കത് കുഴപ്പമില്ല, ഇത് കഴിഞ്ഞിട്ട് ഇത് പോയിട്ട് പെർമനൻറ്റ് പല്ല് വരുമല്ലോ എന്ന്. പക്ഷേ ശരിക്കും അത് നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യല്ല. പെർമനൻ്റ് പല്ല് വരുന്നതിന് മുന്നേ ഉള്ള ഈ മിൽക്ക് ടീത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സെറ്റ് ഓഫ് ഡെന്റിഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ പെർമനൻ്റ് പല്ലിന് വേണ്ടിയുള്ള ഒരു ഫൗണ്ടേഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം നമ്മൾ ഹെൽത്തി ആയിട്ട് പാൽപ്പല്ല് സൂക്ഷിച്ചാൽ മാത്രമേ ഹെൽത്തി ആയിട്ടുള്ള ഒരു പെർമനൻ്റ് സെറ്റിനെ നമുക്ക് വെൽക്കം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ പോട്, ഇപ്പോൾ പിള്ളേർ കൊച്ചിലെ അവർക്ക് ബ്രഷ് ചെയ്യാൻ പറഞ്ഞാൽ പ്രോപ്പർലി ഒന്നും ആരും ബ്രഷ് ചെയ്യുന്നില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 4 ഇയേഴ്സ് ഓഫ് ഏജ് വരെ പേരൻസ് തന്നെ ഒന്ന് ബ്രഷ് ചെയ്യാൻ ഒരു ഇത്, അവരെന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കണം പിള്ളേർക്ക്. കാരണം പിള്ളേരാണെങ്കിൽ കുറേ അവർക്ക് സ്വീറ്റ് ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള
കൂട്ടത്തിലാണല്ലോ. ചോക്ലേറ്റ്സ് ഇഷ്ടം പോലെ കഴിക്കും. ഇതെല്ലാം കഴിച്ചിട്ട് വായും കഴുകാതെ പ്രോപ്പർ റിൻസിങ് നടക്കാതെ വരുമ്പോഴാണ് ഈ പോട് വരാനുള്ള സാധ്യതയും കൂടുന്നത്. ഓക്കെ, അപ്പം അതാ അതൊരു വലിയൊരു പ്രോബ്ലമാണ്. അത് പക്ഷേ നമുക്ക് ബ്രഷിങ് വെച്ച് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനും പറ്റും. കഴിക്കേണ്ട, പിള്ളേരുടെ അടുത്ത് ചോക്ലേറ്റ് കഴിക്കേണ്ട എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് കഴിക്കണേന് ഒരു പ്രശ്നമില്ല, പക്ഷേ അത് കഴിഞ്ഞ് അതേപോലെ ക്ലീനും ചെയ്യണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കൊച്ചുകുട്ടികളിലെ വീണ്ടും ടോപ്പിക് കാണുമായിരിക്കാം, പക്ഷെ ഒരു ഡൗട്ട് ഇവിടെ, കൊച്ചുകുട്ടികളിലെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞ് നാള് മുതൽ തന്നെ അത് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ലേ? അല്ല, അവർ കുട്ടികൾക്കുള്ളതിൻ്റെ ഫ്ലൂറൈഡ് ലെവൽ നമ്മൾ നോക്കിയിട്ടായിരിക്കണം ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യണത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ടൂത്ത് പേസ്റ്റ് കിട്ടും, പീഡോ ടൂത്ത് പേസ്റ്റ് കിട്ടാറുണ്ട്, അത് യൂസ് ചെയ്യണതായിരിക്കും നല്ലത്. അത് യൂസ് ചെയ്താൽ രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആ പിള്ളേരുടെ കാര്യത്തിൽ മാത്രമല്ല, അഡൽസിലും അത് വേണ്ടത് തന്നെയാണ്. പക്ഷേ പിള്ളേരുടെ കാര്യത്തിൽ ഇത്രയും കൂടെ സൂക്ഷിക്കണം. നേരത്തെ പറഞ്ഞ പോലെ പേരൻസ് അതിനകത്തൊരു ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ കുഞ്ഞിലെ, അതായത് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ തന്നെ ബ്രഷിങ് സംഭവം നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീരെ കുഞ്ഞുകുട്ടികളിലേ, ലൈക്ക് ഇൻഫൻസ്, ന്യൂ ബോൺ ആയിട്ടുള്ള അവർക്കും ഈവൻ ദോ മിൽക്ക് മാത്രമായിരിക്കും കുടിക്കുന്നത്, പക്ഷെ സ്റ്റിൽ ആ ഒരു കണ്ടന്റ് വായിൽ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താ ചെയ്തു കൊടുക്കേണ്ടത്? അതെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ കാണുന്ന ഗം പാഡ് സ്റ്റേജാണ്. ഗം പാഡ് എന്ന് പറഞ്ഞാൽ മോണയാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യം ബ്രസ്റ്റ് മിൽക്ക് മാത്രം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴും അമ്മമാരൊരു നനഞ്ഞ തുണി വെച്ചോ ഇല്ലെങ്കിൽ ഫിംഗർ വെച്ച് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം കുട്ടികൾ ചിലപ്പം പാല് കുടിച്ചുകൊണ്ട് അങ്ങ് ഉറങ്ങിപ്പോവും. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പാലിങ്ങനെ പൂൾ ചെയ്ത് അതൊരു ഇൻഫെക്ഷന് സാധ്യത വരികയാണ്. അതേപോലെ ആ ഗം പാഡ്സ് കഴിഞ്ഞ് ഉടൻ തന്നെ 6 മാസം കഴിഞ്ഞ് പല്ല് വരികയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇത് ചോദിച്ചപ്പോഴാണ് നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ് നേഴ്സിംഗ് ബോട്ടിൽ കേരീസ് എന്ന് പറയും. അത് ഈ പാൽകുപ്പിയും കൊണ്ട് ഉറങ്ങാൻ പോണ പിള്ളേരിലാണ് കൂടുതൽ കാണുന്നത്. അത് ചില പേരൻസ് ആണെങ്കിൽ അന്നത് ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ കുട്ടി പാല് കുടിച്ചോണ്ടായിരിക്കും ഉറങ്ങുന്നത്. അപ്പം നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ വായിലുള്ള സലൈവറി ഫ്ലോ, മിനീറിന്റെ ഫ്ലോ ആണെങ്കിലും കുറവായിരിക്കും. അപ്പം ആ സമയത്ത് പ്രോപ്പർ ക്ലീനിങ് നടക്കത്തില്ല. അതേസമയം ഈ പാലങ്ങ് പൂളായി കിടക്കും, അപ്പം ബാക്ടീരിയൽ ആക്ടിവിറ്റി കൂടും. അങ്ങനെ വരുമ്പോഴാണ് ഈ നേഴ്സിംഗ് ബോട്ടിൽ കേരീസ്. അത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. ഈ നമ്മുടെ ഫ്രണ്ടിലത്തെ പല്ല്, പാൽപ്പല്ലിൽ തന്നെ ഫ്രണ്ടിലത്തെ പല്ലും അണപ്പല്ല ആണ് കൂടുതലും അതിനകത്ത് ബാധിക്കപ്പെടുന്നത്. അത് വന്നിട്ട് മിക്കപ്പോഴും പിള്ളേരെ കൊണ്ടുവരുമ്പോൾ, കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ആ സമയത്ത് കുറ്റിപ്പല്ല് മാത്രമേ കാണത്തുള്ളൂ. ആ കുറ്റിപ്പല്ല് ആയിക്കഴിഞ്ഞാൽ, ആ ഒരു സ്റ്റേജ് വരെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ കൂടുതലൊന്നും ചെയ്യാനില്ല. പല്ല് പോവാ, അതും അത് ഇത് കൂടുതലും കാണുന്ന ഒരു 2 to 4 years ആ ഒരു ഗ്രൂപ്പിലുള്ള പിള്ളേരിലാണ് കൂടുതലും കാണുന്നത്. അപ്പൊ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ ഫ്രണ്ടിലത്തെ പല്ലെല്ലാം മാറ്റേണ്ടി വരികയാണ്. ആ ഒരു സ്റ്റേജ് വരെ പോവാതെ തന്നെ പിള്ളേർക്ക്, കൊച്ചുകുട്ടികളാണെങ്കിലും നമ്മളൊരു റെഗുലർ ചെക്കപ്പ്, ഒരു റെഗുലർ ഡെന്റൽ ചെക്കപ്പ് ചെയ്യണത് നല്ലതായിരിക്കും. അപ്പൊ ചെറിയൊരു പോഡ് ഉണ്ടെങ്കിൽ തന്നെ ആ പോഡ് നമുക്ക് ഫില്ല് ചെയ്തോ, അത് എങ്ങനെയെങ്കിലും നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഒരു ചെറിയ പോഡാണെങ്കിൽ അത് നമുക്ക് ഫില്ല് ചെയ്ത്, വലിയവരുടെ പല്ല് ഫില്ല് ചെയ്യണ പോലെ തന്നെ നമുക്ക് ഫില്ല് ചെയ്ത് സൂക്ഷിക്കാം. ഇപ്പൊ പോഡ് ഇത്ര ആഴത്തിലായി, ഇപ്പൊ ഡീപ്പർ ഇൻഫെക്ഷൻ ആണ്, നമ്മുടെ കുട്ടി വരുന്നത് തന്നെ പെയിൻ ആയിട്ടാണ് റൂട്ടിലേക്കൊക്കെ. അപ്പൊ റൂട്ട് നമ്മുടെ പൾപ്പ് ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസും നെർവ്സും ഇരിക്കുന്ന സ്ഥലമാണ്. അപ്പം പെയിൻ വരും. ചിലപ്പോൾ കുട്ടി നീരൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. ആ സമയത്ത് ആ പല്ലിൽ നമുക്ക് വലിയവരിൽ നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യണ പോലെ തന്നെ കുട്ടികളിൽ പൾപ്പെക്ടമി എന്ന് പറഞ്ഞുള്ള പ്രൊസീജിയറുണ്ട്. അപ്പം നമ്മളുടെ കുട്ടികളുടെ ഒരു ഹാബിറ്റ്സ് കാരണം, ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടങ് കൊണ്ട് നമ്മളിങ്ങനെ ആ സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്, അതുപോലെ തന്നെ വേറെ കുറേ ഹാബിറ്റ്സ് കാണുമല്ലോ കുഞ്ഞുകുട്ടികളുടെ, നമ്മൾക്ക് അവോയ്ഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന, അത് അല്ലെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് വോൺ ചെയ്യാൻ പറ്റുന്ന കുറേ ഇഷ്യൂസ് കാണും, കുറേ ഹാബിറ്റ്സ് കാണും. അതെന്തൊക്കെയാണെന്നുള്ളതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ അമ്മമാർക്കും അച്ഛന്മാർക്കും അല്ലെങ്കിൽ തന്നെ നമ്മൾ ചിലപ്പോൾ ഓൾറെഡി വലിയ കുട്ടികളായ പാരൻസ് കാണും നമ്മളുടെ പ്രേക്ഷകരം, അവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇതൊക്കെ. അതെ അതെ, ഹാബിറ്റ്സ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കോമൺ ആയിട്ട് കാണുന്നതാണ് വിരൽ കുടിക്കുന്നത്, തം സക്കിങ് ഹാബിറ്റ് എന്ന് പറയണത്. അത് കുട്ടികൾ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും.
ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 വയസ്സ് വരെ അത് ഓക്കെയാണ്, നോർമലായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യണത്. അത് കഴിഞ്ഞിട്ടും കുട്ടി അത് തന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമ്മളത് സൂക്ഷിക്കണം. കാരണം അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പെർമനൻറ്റ് പല്ലിനെ ബാധിക്കും, വേറെ ഡെവലപ്മെൻറ്റ്, അതേപോലെ തന്നെ സൈക്കോളജിക്കലി എഫക്റ്റ് ചെയ്യും കുട്ടിയെ, അങ്ങനെ കുറേ ഇമ്പാക്റ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ തംബ് സക്കിംഗ് ഹാബിറ്റ് ഒരു കുട്ടികൾക്ക്, കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു സെക്യൂർ ഫീലിംഗ് കൊടുക്കുന്നതാണ്. അപ്പം ഇൻ കേസ് ഫോർ സം റീസൺ അമ്മയുടെ പാല് നേരത്തെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ കുട്ടികൾ ഈ ഉറങ്ങുമ്പോഴൊക്കെ ആയിരിക്കും വിരൽ കുടിക്കുന്നത് കൂടുതലും. അപ്പം ആ സമയത്ത് ചെയ്യുമ്പോൾ അത് അവർ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ഫീലിംഗ് കൊടുക്കും അവർക്ക്. അതല്ലാതെ തന്നെ ചില പിന്നെ അത് കഴിഞ്ഞ് അതൊരു ശീലമായി മാറുമ്പോൾ അവരെണീറ്റിരിക്കുമ്പോഴും ചിലപ്പോൾ ഒരു ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴോ വേറെ വല്ലതും ചെയ്ത് വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവർ വിരൽ കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് അതൊരു പേഴ്സിസ്റ്റൻ്റ് ഹാബിറ്റായിട്ട് ഇരിക്കണം, ആയി മാറണത്. അപ്പോൾ അങ്ങനെ ഉള്ള കേസുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3-4 years വരെ ആണെങ്കിൽ അത് നോർമലായിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമേ കുട്ടിയെ ഒന്ന് ശ്രദ്ധിക്കണം. എന്താണ് കുട്ടി എന്ത് ചിലപ്പോൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ആയിരിക്കും കുട്ടി തംബ് സക്കിംഗ് ചെയ്യണം, വിരൽ പിടിക്കണത്. അപ്പോൾ അങ്ങനെ എന്താണ് അങ്ങനെ കുട്ടിക്ക് ഇല്ലെങ്കിൽ വല്ല ടെൻഷൻ വരുന്നത്, അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് എന്താണ് കുട്ടികൾക്ക്, എന്താണ് കുഞ്ഞു കുട്ടികൾക്ക് അങ്ങനെ വലിയ ടെൻഷൻ അടിക്കാനൊന്നുമില്ല, കാര്യമില്ല. അപ്പോൾ അതെന്താണ് ആ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള റീസൺ എന്താണ് അത് ഫൈൻഡ് ചെയ്ത് അതിലൊന്ന് പേരൻസ് ഒന്ന് നന്നായി സംസാരിച്ചാൽ മതി. ചിലപ്പം ഭയങ്കരമായിട്ട് വഴക്ക് വല്ലതും പറയുമ്പോൾ ആയിരിക്കും, അപ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ലൗഡ് വോയിസസ് ഒക്കെ ഭയങ്കര പേടിയായിരിക്കും. അപ്പോൾ അത് അങ്ങനെ ഒരു സ്ട്രെസ് വരുമ്പോൾ ആയിരിക്കും അവർ ഈ ഒരു ഹാബിറ്റ് ചെയ്യണത്. അപ്പം അത് ഒന്ന് നമുക്ക് അതൊന്ന് കൗൺസിൽ ചെയ്ത് ഇല്ലെങ്കിൽ പിള്ളേരുടെ അടുത്തൊന്ന് സംസാരിച്ച് അത് പേരൻസ് ആണെങ്കിലും എന്നാൽ ഒന്ന് വഴക്ക് പറയണതോ ഇല്ലെങ്കിൽ ലൗഡ് വോയിസസ് യൂസ് ചെയ്യണത് ഒന്ന് ഇത് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ കുട്ടിയെ തന്നെ മനസ്സിലാക്കണം ഇത് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട്. കുട്ടിയുടെ അടുത്ത് തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം നമ്മൾ ഉണ്ടാ കുട്ടിയെ കോൺഷ്യസ് ആയിട്ട് കുട്ടി തന്നെ മനസ്സിലാക്കണം ഇങ്ങനെ എനിക്കൊരു പ്രോബ്ലം ഉണ്ട് എന്നിട്ട് അവെയർ ആക്കി കഴിഞ്ഞാൽ ചിലപ്പം കുട്ടി തന്നെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്യും, അയ്യോ അത് അറിയാതെ അങ്ങ് ചെയ്യായിരിക്കും. നമ്മൾ ആ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരതങ്ങ് കോൺഷ്യസ് ആയിട്ട് മാറ്റിക്കോളും. പിന്നെ ഉള്ളത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്ക് ആ ഒരു ദിവസം അങ്ങനെ ഇത്രയും നേരം അവർ വിരൽ ഭയങ്കര പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ചെയ്യണില്ലെങ്കിൽ അവർക്ക് വല്ല ഒരു ഗിഫ്റ്റ് കൊടുക്കുക, വല്ല സർപ്രൈസ് കൊടുക്കുക. അപ്പോൾ അവർക്ക് അത് കാണുമ്പോൾ അത് അവർ ആ സന്തോഷത്തിൽ ആ എന്നാൽ ഞാൻ ഈ ഹാബിറ്റ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാൻ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് പിന്നെ കുറേ അപ്ലയൻസസ് ഉണ്ട്, ഓർത്തഡോണ്ടിക് അപ്ലയൻസസ് ഉണ്ട്. അത് അതൊക്കെ നമ്മളൊരു ലാസ്റ്റ് റിസോർട്ടായിട്ടാണ് ചെയ്യണത്. കുട്ടി ഒരു രക്ഷയില്ല എന്ത് ചെയ്തിട്ടും വരും സ്റ്റോപ്പ് ചെയ്യണില്ലെങ്കിലാണ് നമ്മൾ ആ അപ്ലയൻസസ് ഒക്കെ കൊടുക്കും. തംബ് സക്കിങ്ങിന് വേണ്ടി വല്ല ബിറ്റർ പേസ്റ്റോ അങ്ങനെയൊക്കെ കാര്യമുണ്ട്. ബട്ട് അത് ആ ഒരു സ്റ്റേജ് വരെ പോവാതെ തന്നെ ഇരിക്കണം നല്ലതാണ്. കാരണം പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ തംബ് സക്കിങ് ചെയ്യുമ്പോൾ അവരൊരു പ്രഷർ കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ പാലറ്റിൽ അണ്ണാക്കിൽ ഒരു പ്രഷർ കൊടുക്കുമ്പോൾ ആ ഒരു സമയം ഡെവലപ്മെൻറ്റും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് നടക്കുന്ന സമയമാണ്. അപ്പോൾ പാലറ്റിൻ്റെ ഫോർമേഷനിൽ തന്നെ ആ ഷേപ്പിൽ തന്നെ ഒരു വ്യത്യാസം വരും. അതേപോലെ പല്ലുന്തി വരും എപ്പോഴും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ. അപ്പം അങ്ങനെ കുറേ ഓർത്തഡോണ്ടിക് പ്രോബ്ലംസും വരും. അപ്പോൾ ഫ്യൂച്ചറിൽ അവർക്ക് നോർമലി ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ഡെൻറ്റീഷ്യൻ ഇങ്ങനത്തെ ഒരു ഹാബിറ്റ് ഉള്ളതുകൊണ്ട് പ്രോബ്ലംസ് വരുന്നതാണ്. ഡെന്റൽ മാലൊക്ലൂഷൻ എന്ന് പറയും, മാലൊക്ലൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, കുട്ടികളിലെ ഡെന്റൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മുടെ ടൈം കൺസിഡർ ചെയ്തത് കൊണ്ട് മേജർ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമുക്കൊപ്പം ഇത്രയും ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിൽ താങ്ക് യു സോ മച്ച്. നമുക്ക് എന്തായാലും വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു എപ്പിസോഡിൽ മറ്റു വിഷയമായിട്ട്. അതുവരെ നന്ദി, നമസ്കാരം.